ഹലോ, നമസ്കാരം. സോൾ ഓഫ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സത്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. പോവാം വീഡിയോയിലേക്ക്. നമുക്കതിന് കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ ആവശ്യമുള്ളത്. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് കായയാണ് കേട്ടോ. കായ അതായത് പോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്താണ് കേട്ടോ. ഇതിലേക്ക് പച്ചപ്പയർ ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ വലിപ്പത്തിൽ നീളത്തിലൊക്കെ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അതിലേക്ക് ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കൊത്താമര, ഇതുപോലെ നടുക്കിനെ കീറിയിട്ടാട്ടോ എടുക്കുന്നത്. അതിലേക്ക് വെള്ളരിക്കയോ പടവലങ്ങയോ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ ബീൻസ്, അത് ഇതുപോലെ നടുക്കിന്ന് കീറിയിട്ടാട്ടോ ചേർക്കുന്നത്. ലാസ്റ്റ് മുരിങ്ങക്കായ. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ഒരു പാത്രത്തിലിട്ടോ, അതിലേക്ക് നമ്മൾ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു പിടി കറിവേപ്പില, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. വേവുമ്പോൾ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ കഷ്ണത്തിലും പിടിക്കണം കേട്ടോ. ഇനി ഇതാ സ്റ്റവ് ഓൺ ചെയ്തു. അതിലേക്ക് നമ്മുടെ പച്ചക്കറി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കേട്ടോ. പച്ചക്കറി മുങ്ങാനുള്ള വെള്ളം വേണ്ട, ജസ്റ്റ് അടിയിലൊന്നായാൽ മതി. ആവി തട്ടി പച്ചക്കറി വെന്തോളും. അതിലേക്ക് ഞാൻ നടുക്കിനെ കയറി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ പെട്ടെന്ന് പച്ചക്കറി അവിടെ ആവുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതാ അരപ്പ് തയ്യാറാക്കിയിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിന് മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഞാൻ വാഴല കൊണ്ടാണ് അടച്ചു വയ്ക്കുന്നത്. വാഴ കൊണ്ട് അടയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അവിയലിന് കിട്ടുക. ഇതാ ഒന്ന് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മൾ പച്ചക്കറി വേവിക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ചാൽ ഉടഞ്ഞു പോകും. ഇതിലേക്ക് പുളി കുറവുള്ള ഒരു 4 ടേബിൾ സ്പൂൺ തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ് കേട്ടോ. അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് അടച്ചു വെച്ചു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.